ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനിയായ സഹോദരി കാനത്തിൽ ജമീല എംഎൽഎ അവരെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനിയായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അബൂബക്കർ, അതേപോലെ ജനറൽ സെക്രട്ടറി എംഎസ്എസിന്റെ ഭാരവാഹികളെ, ഏറ്റവും ബഹുമാന്യനായ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിട്ടുള്ള ശ്രീ ഹുസൈൻ മടവൂർ, സ്ത്രീധനത്തിന്റെ പേരിൽ ഇതേപോലെയുള്ള ഒരു വെബിനാർ നടത്തുവാൻ എംഎസ്എസ് തീരുമാനിച്ചു. നമുക്കറിയാം ആനുകാലികമായിട്ട് ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നു സ്ത്രീധനത്തിന്റെ പേരിലുള്ള മരണം. സ്ത്രീയെ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതൊരു കുടുംബത്തിലും പെൺകുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ അവരെ വിവാഹം നടത്തുവാനുള്ള വെപ്രാളത്തിലാണ് എല്ലാ മാതാപിതാക്കളും ഉണ്ടാവുക. ഒരു പെൺകുട്ടി പിറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവളെ 18 വയസ്സ്, 19 വയസ്സ്, അതല്ലെങ്കിൽ 20 വയസ്സ്, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ 20 വയസ്സിനപ്പുറം പോകില്ല എന്നുള്ളതാണ്. അങ്ങനെ വിവാഹം നടത്തുമ്പോൾ അവൾക്ക് എന്താണ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാം തന്നെ ചിന്തിക്കുന്നത്. നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടി വിവാഹ പ്രായമെത്തുമ്പോൾ ഇനി എന്താണ് എന്നാണ് ചോദിക്കുക. ഇനി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് ഇനി കല്യാണവും മറ്റ് കാര്യങ്ങളും എങ്ങനെയാണ്, ഏത് ദിവസമാണ് എന്നുള്ളതെല്ലാം തന്നെ കല്യാണക്കുറി എന്നുള്ളതാണ് നമ്മളെല്ലാം തന്നെ ചിന്തിക്കാറുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു സംസാരം കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാം തന്നെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഒരു നാട്ടു രീതിയിലേക്കുള്ള ഒരു സംസാരമാണ് ഉണ്ടാവുക. അത് പിന്നെ സ്ത്രീധനം ഉറപ്പിക്കലാവും. പക്ഷെ നമുക്കറിയാം സ്ത്രീധനം വാങ്ങരുത് എന്നുള്ളതും കൊടുക്കരുത് എന്നും അത് വലിയ ശിക്ഷയാണ് എന്നുള്ളതും, സ്ത്രീധനം വാങ്ങുന്നവനും കൊടുക്കുന്നവനും തുല്യരായിട്ട് ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ്. സ്ത്രീധന നിരോധനം വന്നിട്ട് ഇത്രയും കാലമായിട്ടും സ്ത്രീധനത്തിന്റെ പേരിലുള്ള അക്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് എന്ന് പറയുമ്പോഴും സ്ത്രീധനത്തിനെതിരായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിലും അത് സ്ത്രീധനത്തിന്റെ പേരിലല്ലേ, ഇപ്പോ സ്ത്രീധനം എന്നുള്ള പേരിലല്ല കൊടുക്കുന്നതും വാങ്ങുന്നതും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ എത്രത്തോളം സ്വർണം എങ്ങനെയെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ വീട്ടിന്റെ ആധാരമടക്കം പറമ്പിന്റെ ആധാരമെല്ലാം തന്നെ പണയം വെച്ചുകൊണ്ടായിരിക്കും അവൾക്ക് സ്വർണം കൊടുക്കുന്നത്. പിന്നെ ഒരു ഗിഫ്റ്റായിട്ട് ഒരു കാർ കൊടുക്കും. അങ്ങനെയെല്ലാം തന്നെ ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് എത്തിക്കുന്നു. എന്നാൽ അതൊന്നും തന്നെ മതിയാവാത്ത രീതിയിൽ പെൺകുട്ടിയെ കല്യാണം കഴിച്ച വീട്ടിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ പ്രായമായിട്ടുള്ള ആളുകൾ വരെ കഴുത്തിലും ഉള്ള സ്വർണം അത് പിടിച്ചു നോക്കുന്നതും, അതേപോലെ തന്നെ നമുക്കറിയാം അത് പിറ്റേ ദിവസം അവള് പോലും അറിയാതെ സ്വർണക്കടയിൽ കൊണ്ടുപോയിട്ട് തൂക്കി അതിന്റെ വെയിറ്റ് എത്ര എന്ന് നോക്കിയത് മനസ്സിലാക്കി വെക്കുന്നതും എല്ലാം തന്നെ മുമ്പുകളിൽ കാണാറുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇപ്പോഴും അതുണ്ട് എന്ന് പറയുമ്പോൾ വലിയ അതിശയമായിട്ട് നമുക്ക് തോന്നുന്ന രീതിയാണ്. ഇതിനെ, ഈ ദൂരത്തിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കുവാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആർഭാട വിവാഹം, ഈ ആർഭാട വിവാഹം ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല മുസ്ലിം സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ്, വിളിച്ചു ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിലാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഒരു വീട്ടിൽ ഒരു വിവാഹം നടന്നാൽ അവരെങ്ങനെയാണോ വിവാഹം നടക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ
നന്നായിട്ട് ഭക്ഷണമെല്ലാം തന്നെ ആർഭാടമായിട്ട് കൊടുത്തുകൊണ്ട് ഏത് രീതിയിലാണ് അവരെക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ടുകൊണ്ട് എനിക്ക് നടത്താൻ വേണ്ടി കഴിയുക, ആ രീതിയിലേക്കുള്ള ആർഭാട വിവാഹവും ഇതെല്ലാം തന്നെ നമുക്ക് നടക്കുന്നത് ഇന്ന് മുസ്ലിം സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ കൊച്ചു കേരളത്തിലുള്ള ഒരു പ്രത്യേകത, ഇന്ന് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ്, ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ സഹോദരന്മാർ മുമ്പ് കാലങ്ങളിൽ എത്തിപ്പെട്ടത് കൊണ്ട് വലിയ പ്രയാസമില്ലാതെ ദാരിദ്ര്യമില്ലാതെ പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അത് കേരളത്തിൽ എന്ത് പറഞ്ഞാലും ശരി, പ്രവാസികൾ ആ ദാരിദ്ര്യം നീക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ലഘൂകരിക്കുവാൻ വേണ്ടി വലിയ രീതിയിലേക്കുള്ള പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള പണം ഒരു മകളുടെ അല്ലെങ്കിൽ ഒരു മകന്റെ കല്യാണത്തിനോടെ അത് ദൂർത്തടിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ രീതിയിലെല്ലാം തന്നെ വിവാഹം കഴിക്കും. സ്വർണത്തിൽ ഇന്ന് വില നമ്മൾ കേൾക്കുമ്പോൾ അതിശയപ്പെടുന്ന കാലമാണ് ഇന്ന് സ്വർണത്തിൻ്റെ വില. എന്നാലും സ്വർണം കൊടുക്കുന്നതിൽ അല്പം പോലും കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയെല്ലാം തന്നെ കൊടുക്കുന്ന രീതി, എന്നിട്ട് പോലും പെൺകുട്ടികൾ വലിയ രീതിയിലേക്ക് തന്നെ അക്രമത്തിനിടയാവുന്നു എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, അമ്മായി അമ്മയുടെയും വീട്ടുകാരുടെയും എല്ലാം തന്നെ ഇടയിലുള്ള വലിയ അക്രമങ്ങൾ നേരിടുന്ന ഇതായിട്ട് വരുന്നു പെൺകുട്ടികൾ എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നു എന്ന് എല്ലാ ഭാഗങ്ങളിലും സംസാരമുണ്ട്. ഉണ്ടായിരുന്ന കാലത്ത് നിന്നും വ്യത്യസ്തമായിട്ടാണ്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ നമുക്ക് വല്ലാതെ പിന്നോക്കാവസ്ഥയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിലെത്തി അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ പോലെ എൻ്റെ മക്കളാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടി ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾ സാധ്യമാക്കുന്നു എന്നുള്ളത്. രക്ഷിതാക്കൾ എത്രത്തോളം അതിന് കഴിയുന്നു അത്രത്തോളം ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഡോക്ടർമാരായിരിക്കാം, എഞ്ചിനീയർമാരായിരിക്കാം, അതേപോലെയുള്ള ഈ കുട്ടികൾ മിടുക്കത്തികളായിട്ടുള്ള കുട്ടികളെ പോലും വിവാഹം ചെയ്യുമ്പോൾ ഒരുപാട് സ്വർണം ധരിച്ചുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അവിടെയാണ് പ്രശ്നം. പെൺകുട്ടിയെ കാണാൻ വരുമ്പോൾ ഇത്രയും വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ള നമ്മുടെ മക്കൾക്ക് സ്വർണം കൊടുക്കേണ്ട ഒരാവശ്യമില്ല എന്നുള്ളതും, അതേപോലെ തന്നെ അവൾക്ക് കൊടുക്കുന്ന സ്വർണം അത് അഥവാ അവൾക്ക് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ പേരിൽ അത് അവർക്ക് എപ്പോഴെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അതെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ട് കൊടുക്കുന്ന രീതിയൊന്നുമല്ല. ഇത് മറ്റുള്ളവരെല്ലാം കാണും. ആദ്യം സ്വർണമായിരുന്നു, സ്വർണത്തിന്റെ വില തന്നെ നമുക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി, അതിശയം തോന്നിക്കില്ല, ചരിത്രത്തിലില്ലാത്ത രീതിയിലേക്കുള്ള വിലയാണ്. പക്ഷെ ഇപ്പൊ സ്വർണവുമല്ല വേണ്ടത്, അതിനേക്കാളും അപ്പുറം ഡയമണ്ട് പോലെയുള്ള സാധനങ്ങളാണ് ഇന്ന് എല്ലാവർക്കും ആവശ്യം. ഡയമണ്ട് ഒരു സ്വർണമല്ല, ഡയമണ്ട് ഉണ്ടെങ്കിൽ അതൊരു വലിയ ആർഭാടമായിട്ട് കാണും. ഈ രീതിയിലെല്ലാം തന്നെ പെൺകുട്ടികളെ കെട്ടിച്ചേർത്തപ്പോൾ എനിക്ക് നമ്മുടെ പെൺകുട്ടികളോട് പറയാനുള്ളത്, ഇത്രയും വിദ്യാഭ്യാസം ലഭിച്ചു, നല്ല രീതിയിലേക്കുള്ള ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. എന്നാൽ പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് സ്ത്രീധനം ചോദിക്കുന്നവരോട്, സ്വർണം ചോദിക്കുന്നവരോട് പറയാൻ വേണ്ടി കഴിയണം, എന്റെ ധനം ഞാനാണ്, സ്ത്രീയാണ്, സ്ത്രീധനമായിട്ട് എന്റെ മകൾക്ക് കൊടുക്കുന്നത് തരുന്നത് ഈ മകളെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇത്രയും വിദ്യാ സമ്പന്നയായിട്ടുള്ള എൻ്റെ മകൾ എഞ്ചിനീയറിംഗ് പഠിച്ചു അല്ലെ, ഡോക്ടറായിട്ട് വന്നു അല്ലെങ്കിൽ മറ്റ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സ്വഭാവമാണ് എൻ്റെ മോൾക്കുള്ളത്, ഇതെല്ലാം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, സ്വർണം ഞങ്ങൾ തരില്ല, അതേപോലെ തന്നെ സ്ത്രീധനം ഞങ്ങൾ തരില്ല എന്ന് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം നമ്മുടെ രക്ഷിതാക്കൾ കാണിക്കണം, അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളും പെൺകുട്ടികളും കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. ആർഭാട വിവാഹം ഞാൻ നടത്തില്ല എന്ന് നമുക്ക് തീരുമാനിക്കുവാൻ വേണ്ടി കഴിഞ്ഞു. പല പള്ളികളിൽ നിന്നും ആർഭാട വിവാഹത്തിനെതിരായിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ എല്ലാം എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴും
അവിടെ ഞാൻ പങ്കെടുക്കില്ല എന്നുള്ളത് തന്റെ ഇടത്തോടെ തീരുമാനിക്കാൻ കഴിയണം. ആ വിവാഹം ബഹിഷ്കരിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയണം. ആ രീതിയിലേക്കുള്ള തീരുമാനമുണ്ട്. അവിടെ സ്ത്രീധനം കൊടുക്കുകയാണെങ്കിൽ അത് കാറായിക്കോട്ടെ, ഒരുപാട് സ്വർണമായിക്കോട്ടെ, അതിനെ എതിർക്കുവാൻ വേണ്ടി നമ്മുടെ ആ മഹലിലുള്ളവർക്കെല്ലാം തന്നെ കഴിയും. ഇങ്ങനെയെല്ലാം തന്നെ എതിർത്തുകൊണ്ട് നല്ല രീതിയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയണം. അതിൽ എത്ര പ്രയാസമുണ്ടായാൽ പോലും ഇതിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുമ്പോൾ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് പ്രയാസമുണ്ടാവില്ല. ഓരോ കുടുംബവും നല്ല രീതിയിലേക്ക് പെൺകുട്ടികളെ കാണുവാൻ വേണ്ടി തുടങ്ങും. പെൺകുട്ടികൾ തന്നെ അതിനെ പ്രതികരിക്കുവാനും അതിനോട് പ്രതികരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് ആൺകുട്ടികളോട് പറയാൻ വേണ്ടി കഴിയണം. നിനക്ക് വരുന്ന കുട്ടി അവൾ ധനമാണ് നിന്റേത് എന്ന് പറയാൻ ആണിനും പെണ്ണിനുമുള്ള ഒരു സ്വാതന്ത്ര്യവും ആ രീതിയിൽ കൊടുക്കുവാൻ വേണ്ടി കഴിയണം. ഇങ്ങനെയെല്ലാം തന്നെയാണെങ്കിൽ മാത്രമേ പെൺകുട്ടികൾക്ക് ജീവിച്ച് തീർക്കുവാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളതാണ്. ജീവിതം തീർക്കാൻ ജീവിച്ചു തീർക്കാൻ കഴിയാതെ, ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി കഴിയാതെ മരണത്തിലേക്ക് തേടി പോകുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ എത്തുന്നത് എന്നുള്ളതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പോലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം. അതിലേക്ക് എത്തുവാൻ വേണ്ടി കഴിയാതെ അതിനു മുമ്പേ തന്നെ ഈ പെൺകുട്ടികൾക്ക് നല്ല സപ്പോർട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നും കൊടുക്കുവാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ്. വീടുകളിൽ, ഭർത്താവിന്റെ വീടിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മായി അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അക്രമങ്ങൾ, അതല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള സ്ത്രീധനത്തിന്റെ പേരിലുള്ള അക്രമങ്ങൾ ഉണ്ടായി എന്ന് വീടുകളിൽ പറയുമ്പോഴും അതൊക്കെ സാധാരണയാണ് എന്ന് പറഞ്ഞ് വീണ്ടും അവളെ നിർബന്ധിച്ച് തിരിച്ചയക്കുന്നതിന് പകരമായിട്ട് എന്താണ് എന്ന് നോക്കിക്കൊണ്ട് അത് പരിഹരിച്ച് പറ്റില്ല എങ്കിൽ അത് തീർക്കാൻ നമുക്ക് മോളെ നിനക്ക് വിദ്യാഭ്യാസമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ നന്നായിട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി കഴിയണം. അതേപോലെ തന്നെ നമുക്ക് പെൺകുട്ടികൾക്ക് ചെമ്മായും അതേപോലെ തന്നെ പ്രതിരോധവും ഉണ്ടാക്കി കൊടുക്കാൻ, പ്രതിരോധ ശക്തി ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ആൺകുട്ടികൾക്കും അതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയണം. അതിന് മാതൃകയായിട്ട് നമ്മുടെ കുടുംബം ആദ്യം തന്നെ രക്ഷിതാക്കളായ രീതിയിലായിരിക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂട്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അത് കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾ വളരൂ എന്നുള്ളൊരു അഭിപ്രായം കൂട്ടിയിട്ടുണ്ട്. ഞാൻ നേരിടുന്നില്ല, ഓൺലൈനിലെല്ലാം തന്നെ നമുക്ക് ഇത്രയൊക്കെ സംസാരിക്കുവാൻ വേണ്ടി കഴിയുള്ളൂ. മാത്രവുമല്ല ഏറ്റവും എനിക്ക് ബഹുമാന്യനായിട്ടുള്ള ഹുസൈൻ മടവൂർ അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി എല്ലാവരും കാതോർത്ത് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വെബിനാർ നടത്തിയുള്ള എംഎസ്എസിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് ഏറ്റെടുക്കുവാൻ, ഇതേപോലെ സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുവാനും ആ സമയത്ത് തന്നെ ഇടപെടുവാനും വേണ്ടി എല്ലാ കാലത്തും എം എസ് എസ് ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാണുവാൻ വേണ്ടി. പാലിയേറ്റീവിന്റെ കാര്യത്തിൽ, അരുണ്യ പ്രവർത്തനത്തിന്റെ കാര്യത്തിലും എല്ലാം തന്നെ ഇതേപോലെ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് ആ രീതിയിൽ തന്നെ ആ സമയത്ത് തന്നെ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഇനിയും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി വളരെ സന്തോഷത്തോടെ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഓൺലൈനിൽ മാത്രമേ നമുക്ക് ഈ കോവിഡിന്റെ സമയത്ത് ഇതേപോലെയുള്ള പരിപാടികൾ നടത്തുവാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും എം എസ് എസ് വലിയ രീതിയിലേക്കുള്ള പരിപാടി ഏറ്റെടുക്കുന്നതായിട്ട് എനിക്കറിയാം. മുമ്പ് കാലങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം സർവീസ് സൊസൈറ്റിയാണ് ഇത്. അതുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഞാൻ യാത്രയിലായിരുന്നു, എനിക്ക് റേഞ്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സ്ത്രീധന ആർഭാട വിവാഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, സ്ത്രീധനം ചോദിക്കുന്ന സ്ത്രീധനമുള്ള വിവാഹങ്ങൾക്ക് ദയവായി ക്ഷണിക്കാതിരിക്കുക എന്നൊക്കെ മുദ്രാവാക്യവുമായി എം എസ് എസ് രണ്ടര പതിറ്റാണ്ടായി ഇതിനെതിരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യായ ജമീല കാനത്തിൽ എം എൽ എ അവറുകളും അതിലേക്ക് തന്നെയാണ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രഭാഷണത്തിലൂടെ ചെയ്തത്. താങ്ക് യു വെരി മച്ച്. അടുത്തായി നമ്മുടെ സഹയാത്രികനാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ. നമ്മുടെ ലൈഫ് മെമ്പറാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ. നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുകയും നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിന് കാലിക സമൂഹത്തിന് പ്രസക്തമായ കാര്യങ്ങളിൽ വളരെ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിത്വം.
അദ്ദേഹത്തെ സ്നേഹത്തോടെ ആദരപൂർവ്വം മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എം എൽ എ സ്ഥാനത്തിൽ ജമീല അവരുടെ എം എസ് എസിന്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാരവാഹികളെ, പ്രവർത്തകരെ, ഞാൻ ആമുഖമില്ലാതെ വിഷയത്തിലേക്ക് വരികയാണ്. കാരണം നമ്മളെ ഏഴേകാലിന് ആരംഭിക്കും എന്ന് വിചാരിച്ച് അതനുസരിച്ച് ഞാൻ മറ്റൊരു മീറ്റിംഗിൽ പങ്കെടുക്കാമെന്ന് ഏറ്റവും പോയിരുന്നു. അതിപ്പോ ആരെ വിളിച്ചിട്ട് വീണ്ടും ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇപ്പൊ 8 മണിയായല്ലോ. ഇന്ന് ഞാൻ പങ്കെടുക്കുന്ന 3-ാമത്തെ മീറ്റിംഗ് ആണ് ഇപ്പോഴേ. ഇനി ഒരു മീറ്റിംഗും കൂടി ഉണ്ടതാണ്. ശരിക്കും പറഞ്ഞാലേ ഈ കോവിഡ് കാലം നന്നായി ഉപയോഗപ്പെടുത്തിയ ആളുകൾ, ഇപ്പൊ ഈ എം എസ് എസിന്റെ വെബിനാറും ആ നിലക്ക് ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടി ഒരുപാട് ആളുകൾ കാണുന്നത് പിന്നെയും കാണും, യൂട്യൂബിൽ നിന്നൊക്കെ പിന്നെയും ആളുകൾ കാണും. വളരെ നന്നായി. ആദ്യമായി ഞാൻ എം എസ് എസിനെ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചതിൽ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ശരി, ഞാൻ ഇതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞത് ഒന്ന് ഞാനും എം എസ് എസുകാരനാണ് എന്നത്, മറ്റൊന്ന് ഈ പരിപാടിയിൽ എം എസ് എസ് തുടങ്ങിയ കാലം മുതൽക്ക് ഈ സ്ത്രീധനത്തിനെതിരെയും ആർഭാടത്തിനെതിരെയുമുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോ ഒരു സാഹചര്യം ഉണ്ടായത് കേരളത്തിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ കുറെ മരണങ്ങൾ നടന്നു എന്നതാണ്. ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും ഒക്കെ പീഡനത്തിന്റെ ഫലമായിട്ടുള്ള മരണങ്ങൾ, മർദ്ദനങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ ഒക്കെ സംഭവിക്കുകയാണ്. ഇങ്ങനെ ഓരോ ഇഷ്യൂ വരുമ്പോൾ ആളുകളൊന്ന് കണ്ണു തുറക്കും. അപ്പൊ പറയുമ്പോൾ അതിനൊരു ഒരു സ്വാധീനമുണ്ടാകും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പ്രവർത്തനം വരുന്നത്. ശരിക്കും എം എസ് എസ് ആണ് സ്ത്രീധന വിരുദ്ധ പ്രവർത്തനങ്ങളെ സജീവമാക്കിയത്. അതിനു മുമ്പ് കേന്ദ്രമിന്റെ കീഴിലുള്ള വിസ്മി ആ രംഗത്ത് വളരെ മുമ്പോട്ട് വന്നിരുന്നു, വളരെ കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതിന് ആക്ച്വലി ഉണ്ടായിരുന്നു എം എസ് എസ് വന്നപ്പോൾ കുറേ കൂടെ അത് വൈഡായി. അന്ന് എനിക്കറിയാം അതിന്റെ തുടക്കത്തിലെ പ്രൊഫസർ വി മുഹമ്മദ് സാഹിബ് ഞങ്ങളുടെയൊക്കെ ഒരു ഗുരുനാഥനാണ് അദ്ദേഹം. അദ്ദേഹം അതുപോലെ തന്നെ മെസ്കോ അബോക്കർ സാഹിബ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കുട്ടിയാലി മാഷ്, വേറെയും ഒരുപാട് ആളുകൾ ഈ രംഗത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എത്രയോ ആളുകൾ ഈ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ, സ്ത്രീധനം അത് സ്ത്രീധനം വാങ്ങരുത്, സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് വരികയാണ്. അത് എവിടെയാണ് അത് നിഷിദ്ധമാകുന്നത്, എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, അങ്ങനെ പറയാം. അപ്പൊ വളരെ കരുതിക്കൊണ്ടാണ് സ്ത്രീധനത്തിനെതിരെയുള്ള എം എസ് എസിന്റെ മുന്നേറ്റം വരുന്നത്. ആദ്യത്തിലൊക്കെ മകളുടെ ഭർത്താവിനോ അല്ലെ മകൾക്കോ അമോശം നൽകുന്ന ഒരു ഓശാരമല്ല നിങ്ങളിതിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയോ നമ്മൾ ഇതിന് യാത്ര ചെയ്തിട്ട് പല പണ്ഡിതന്മാരെയും പല സാമൂഹ്യ പ്രവർത്തകരെയും കാണുമ്പോൾ പലരും ആദ്യം ചോദിക്കുന്ന ചോദ്യം മകൾക്ക് പിതാവ് കൊടുക്കുന്ന ഒരു സമ്മാനം അതെന്തിനാ നിങ്ങൾ വേണ്ടാന്ന് പറയുന്നത്, ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതല്ലേ. അപ്പൊ ആദ്യത്തിലൊക്കെ മെസ്കോ അബൂബക്കർ പറയും നമ്മളൊരു പരിഷ്കരണം ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ തെറ്റിപ്പോരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിന്റെ മനഃശാസ്ത്രം അറിയുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയുന്നതെന്നറിയോ, ഇങ്ങനെ ആരോ പറഞ്ഞാല് അത് ശരിയാണ് ഉസ്താദേ, ഞങ്ങൾ അങ്ങനെ തൃപ്തിപ്പെട്ട് കൊടുക്കുന്നതിനെ പറ്റി അല്ല പറയുന്നത്, അത് കൊടുത്തോട്ടെ, പിന്നെ അടുത്ത പോക്കിലാണ് പോയിട്ട് പറയാ, ഇതിനൊരു നിർവചനം വേണമല്ലോ എന്താണ് സ്ത്രീധനം എന്നതിന്. ഇപ്പൊ തന്നെ നമ്മുടെ വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ സ്ത്രീകൾക്ക് വിവാഹ സമയത്ത് നൽകുന്ന സമ്മാനങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത് അതിനൊരു ഒരു നിയമസാധ്യത ഉണ്ടാക്കുന്ന രൂപത്തിൽ, ജാതു ഉണ്ടാക്കുന്ന രൂപത്തിലാണ് അത് വരിക. അപ്പൊ എന്താ വെച്ചാല് ഇതിന് നിർവചനം വേണം. ആ നിർവചനം അന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മൾ ഉണ്ടാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിവാഹം നടക്കുന്നതിന്റെ നിബന്ധനയായോ നടന്ന വിവാഹം നിലനിൽക്കുന്നതിനുള്ള നിബന്ധനയായോ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ ഭാര്യയോടോ ഭാര്യയുടെ ബന്ധുക്കളോടോ ആവശ്യപ്പെടുന്ന എന്തും സ്ത്രീധനമാണ്, അതാണ് നിഷിദ്ധമാണ്. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ഒഴിവഴിവൊന്നും അതുണ്ടാവില്ല. അപ്പൊ അത് പണമാവാം, ആഭരണമാവാം, വിസയാവാം, പാർട്ട്ണർഷിപ്പ് ആവാം, എന്തുമാവാം,
അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ നോക്കൂ, 1.25 ഏക്കർ ഭൂമിയും 10 ലക്ഷം രൂപയുടെ കാറും പിന്നെ 100 പവന്റെ ആഭരണവും കൊടുത്തിട്ടാണ് ആ 10 ലക്ഷത്തിന്റെ കാറ് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ആ വിസ്മയ ആത്മഹത്യ ചെയ്യാൻ കാരണം ഉണ്ടായത്. അത് കേസ് ചെല്ലപ്പോ ഇപ്പൊ കോടതിയിലെ ഇത്തരം കാര്യങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ആയ വക്കീലാ വന്നത്. ഇപ്പൊ കണ്ടെത്തുന്നത് എന്താണെന്നറിയോ, ഇവൾക്ക് നേരത്തെ ആത്മഹത്യ പ്രവണത ഉണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ പറയാ. അതായത് ഒരു ഏതെങ്കിലും ആൾക്ക് താല്പര്യമാണെങ്കിൽ ആ ആൾക്ക് അയാളുടെ പശ്ചാത്തലം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ കോടതിയിൽ അതൊക്കെ അതിന് വഹിക്കാനായിട്ട് പോകും. നമുക്ക് ആവശ്യം സാമൂഹിക പരിഷ്കരണമാണ്. അന്ന് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്ന സമയത്ത് MSS ആർഭാട വിവാഹത്തിനെതിരെ എന്ന് വന്ന് രംഗത്ത് വന്നതോടുകൂടി വിഷ്ണു അങ്ങനെ പറഞ്ഞതോടുകൂടി എന്ത് വന്നു എന്നറിയാം. ഇതിനു മുമ്പിലുള്ള പലർക്കും ലേശം ബാക്കിലേക്ക് നിൽക്കേണ്ടി വന്നു. കാരണം ആർഭാട വിവാഹം എന്ന് പറയുന്നത് ഒരു ഇമേജ് വളർത്തുന്ന സംഗതിയാണ്. ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ, നാട്ടുകാരെ, മന്ത്രിമാരെ, പിന്നെ അതുപോലെ എല്ലാവരെയും, ബിസിനസ് പാർട്ട്മാരെ പല രാജ്യത്തുനിന്നും ക്ഷണിച്ചു വരുത്താനുള്ള ഒരു ഒക്കേഷൻ എന്ന നിലക്കാണ്. മെസ്കോ എന്നൊക്കെ പറയുന്നു ഇതിന്റെ ഈ അനുബന്ധങ്ങൾ ഇല്ലാതെയാവാതെ പിന്നെ സ്ത്രീധനം പോകില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ വലിയ ആർഭാട വിവാഹം നടത്തുന്ന സാധാരണ ആളുകൾ, അതായത് ഉയർന്ന പണക്കാരെ കുറിച്ചല്ല പറയുന്നത്, ഒരു മിഡിൽ ക്ലാസ് ആളുകള് അവർ ചെയ്യേണ്ടതെന്ന് അറിയാം. സ്ത്രീധനമാണെന്ന് നമുക്കറിയാം. ഇവര് ഒരു 10 ലക്ഷം രൂപ സ്ത്രീധനം ചോദിച്ചാണെങ്കിൽ അവർ പറയും ഒരു 5 ലക്ഷം രൂപ 2 ദിവസം മുമ്പ് കൊണ്ടുപോയി തരണമെന്ന്. അതെന്തിനാണെന്നറിയാം, ഇവന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവന്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ. ഈ പെണ്ണിന്റെ വാപ്പ എപ്പോഴും ഉണ്ടാക്കി കൊണ്ടുവരുന്ന പൈസ അല്ലെ പറമ്പ് വിറ്റിട്ടോ അല്ലെ പുര വിറ്റിട്ടോ ഒക്കെ, എന്നിട്ട് ഇവന്റെ ആൾക്കാർക്ക് ബിരിയാണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ പൈസ വാങ്ങിക്കൊണ്ടുവരണം എന്നാ പറയുന്നത്. ഇതെങ്ങനെയാണ് നീതീകരിക്കാൻ സാധിക്കുക? അപ്പൊ അനുബന്ധം കുറക്കാൻ പറഞ്ഞാൽ അവനവന്റെ പൈസയാണ് ചെലവാക്കുന്നതെങ്കിൽ ഇങ്ങനെ ലാഭിക്ഷയം ചെയ്യുന്ന ഒരാൾക്കുള്ളതനുസരിച്ചേ ആവുള്ളൂ. ഇന്നിപ്പൊ ഞാൻ സ്വർണത്തിന്റെ വില നോക്കി, ഇന്നത്തെ വില നോക്കുമ്പോൾ 35,000 സംതിങ് ആണ് ഒരു പവന്. ഇപ്പൊ 20 പവന്റെ പണ്ടം കൊടുക്കണമെങ്കിൽ 7 ലക്ഷം രൂപ വേണ്ടേ? അപ്പൊ 20 പവന്റെ പണ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കും. എന്താ വെച്ചാൽ 20 ഒന്നും അല്ല, 50 100 ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ 20 കണക്ക് വരാൻ എന്തിനാന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ 10 പവൻ പോലും കടം വാങ്ങാതെയും ഉള്ളതി വിൽക്കാതെയും കൊടുക്കാൻ കഴിയാത്ത ആളുകള് അവർ മോളെ ഇറങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ച് നിർബന്ധിതരായ ഇതില് കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം പറയാം, ആഭരണ ഭ്രമം നിർത്തണം. ആഭരണ പ്രശ്നമല്ല എന്ന് പറയണം, അത് നിങ്ങൾ മോൾക്ക് എന്തെങ്കിലും കൊടുക്കാനെ കൊടുത്തോളി, അതും ഒരു ചൂഷണം മനസ്സുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയാം, ഞാൻ എനിക്ക് 5 ആൺമക്കളെ കല്യാണം കഴിച്ചു. എന്നോട് അന്ന് മെസ്കോ പറയാം, മൗലവി നിങ്ങൾക്ക് ഇത് വലിയ നഷ്ടമാണ് കേട്ടോ, അല്ല നിങ്ങൾ കോഴിക്കോട്ടെ പള്ളിയിലെ ഹത്തീപാണ് കേട്ടോ, ആ കോഴിക്കോട്ടൊക്കെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തതാണ്, നിങ്ങള് ഈ സ്ത്രീധനവും വേണ്ടാന്ന്, നിങ്ങൾ ഭയങ്കര നഷ്ടല്ലേ, ഓരോ കുട്ടിക്ക് എത്ര കിട്ടാൻ പോണെന്ന്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഞാനിതിൽ ഉറച്ചു നിന്നു. ഞാൻ കുറച്ചാളെ എന്റെ മക്കളെ വിവാഹത്തിന് വിളിച്ചു, നിങ്ങൾ ആരെയും ഞാൻ വിളിച്ചിട്ടില്ലല്ലോ, നമ്മളൊക്കെ അല്ലെ സുഹൃത്തുക്കളാണല്ലോ. ഞാൻ കുറച്ചാളെ വിളിക്കും. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് ഞാൻ നിക്കാതെ നടത്തേണ്ടി വന്നു. ഞാൻ ആകെ 15 ആളെ വിളിക്കാൻ കഴിഞ്ഞില്ല. കാരണം പോലീസ് സ്റ്റേഷന്റെ SI പറഞ്ഞു 20 ആളിൽ കൂടാൻ പാടില്ല, 2 ഭാഗത്തുനിന്നും കൂടി അങ്ങനെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അവരൊരു 13 ആളും ഞങ്ങളൊരു 15 ആളും എല്ലാം കൂടി കൂടിയിട്ട് 30 ആളെ കണ്ട് ഞാൻ അത് ഒപ്പിച്ചെടുത്തത്. ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ പിശുക്കനാന്ന് പറയാതെ വെക്കാൻ വേണ്ടിയിട്ട് കല്യാണത്തോടനുബന്ധിച്ച് ഞാൻ വേറെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യും. മക്കളെ ഞാൻ ഉമ്രക്കയക്കും, എനിക്ക് മക്കൾക്ക് വേണ്ടിയാണല്ലോ ഇത് ചെയ്യേണ്ടത്. ഞാൻ മക്കളെ, മോനെയും ഭാര്യയും അങ്ങനെ എല്ലാ കുട്ടിയും ഒരുത്തൻ്റെ ഇനി ബാക്കിയുണ്ട്, അത് ഞാൻ അയക്കും ഉമ്ര തുടങ്ങിയല്ലേ. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ ഒരു തീരുമാനത്തിൽ വരാതിരുന്നാൽ നമ്മൾ ബാക്കോട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മളെ ഈ ആർഭാട വിവാഹം, ആഭരണ ഭ്രമം തുടങ്ങി നമ്മൾ മാറേണ്ടി വന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ MSS ലീഡർഷിപ്പിൽ തന്നെ ഒന്നും കൂടി തുടങ്ങാം. അത് നമ്മൾ ആ ഒരു മുന്നോട്ട് പോണ ആ പോയിരുന്ന അത് ലേശം അതിന്റെ പ്രഭ കുറഞ്ഞിരുന്നു. അതിന് കാരണം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ ഈ സമൂഹത്തിലാണ്, നമ്മൾ അവന്റെ വീട്ടിൽ പോയി ചോറുന്നാണ്, അപ്പൊ നമ്മളെ കല്യാണത്തിന് വിളിച്ചില്ല, അതെങ്ങനെ ഇതൊരു അവിടെ പോയി ചോറുന്നതിന് ഇവിടെ ചോറ്, ഇതെന്തൊരു ഒരു കുറിക്കല്യാണം മാതിരിയുള്ള ഒരു പരിപാടിയാക്കി മാറ്റി. അങ്ങനെയല്ല ഇത് വേണ്ടത്. ഇത് വേണ്ടത് ശരിക്കും ദീനാണ്. ദീനിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം. ഇപ്പൊ നോക്കൂ, ചില കല്യാണത്തിന് നമ്മളൊക്കെ കൊടുക്കുന്നത് ഏതോ ആൾക്കാർ പറഞ്ഞിട്ട് നിക്കാഹ് നടത്താൻ വേണ്ടി മൗലവി വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മൗലവിമാർ പോവും. അവിടെ ചെന്നാൽ അവിടെ കാണുന്ന ഒരു സംഗതിയും ഇയാൾ ഈ പറഞ്ഞ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അതിനോട് ചേർന്നതല്ല. എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം. ഞാനും പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും കൂടെ വടക്കേ മലബാറിൽ നിക്കാഹിന് പോയിട്ട് നിക്കാഹ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് പിന്നെ ആ സ്റ്റേജ് എന്തോ ഒരു തരം കൂത്താട്ടമായി മാറുകയാണ്.
എന്നാ പിന്നെ ഞാൻ പറഞ്ഞു തങ്ങളെ എന്നെയൊക്കെ ഇതിന് വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ അവർ പറഞ്ഞു തരാം അത് കുട്ടികളാണ് അത് അവർ ചെയ്താണ് ഇവർ ചെയ്താണ് ഈ ആർഭാട വിവാഹങ്ങൾ നിർത്തിയാൽ സ്ത്രീധനം വാങ്ങാത്ത അവസ്ഥ ഉണ്ടായി വരും കുറെ ആഭരണ ഭ്രമം നിർത്തിയാൽ സ്ത്രീധനം ഇല്ലാതാക്കാൻ സാധിക്കും ഇപ്പോ ഞാന് പറയാം നിങ്ങളൊക്കെ അറിയുന്ന ഒരാള് തന്നെ കോഴിക്കോട്ട് ഒരാള് നമ്മളെ വളരെ ബന്ധപ്പെട്ട ഒരാള് അയാള് വിവാഹത്തിന് അയാളെ മോന്റെ വിവാഹത്തിന് എന്നെ ക്ഷണിച്ചു എനിക്ക് പോകാൻ കഴിയില്ല അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇയാളെ കാറുകാരി ഞാന് ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ എന്നോട് മോലെ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ വന്ന സമയത്ത് നിങ്ങളെ ശ്രദ്ധിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല ഞാൻ കല്യാണത്തിന് പോയിട്ട് തന്നെയല്ല ഇതിന്റെ അർത്ഥം എന്താ പറയാ ഒരു കല്യാണത്തിനാരോ വന്നോ വന്നില്ലേ എന്ന് പോലും ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം അങ്ങനെ അവിടെ നിന്ന് കൈ കൊടുത്ത് വിടുന്നു എന്നല്ലാതെ ഈ പറയുന്ന പിന്നെ സൗഹൃദം പുതുക്കലാണ് സ്നേഹം പങ്കുവെക്കലാണ് അങ്ങനെ ഒന്നുമില്ല പണ്ടൊക്കെ ചെന്നാലും ഇരുന്ന് ഭക്ഷണം തരുമായിരുന്നു ഈ ക്ഷണിച്ച ആള് വന്ന് ഭക്ഷണം ഒക്കെ നോക്കിയായിരുന്നു ഇപ്പൊ അതും ഇല്ലാതായല്ലോ കാറ്ററിംഗ് സർവീസ് ഒക്കെ ആയതോടുകൂടി അയാൾ ഭക്ഷണം കഴിച്ചാലും വേണ്ടിയില്ല ഇതില്ല ഇതും എന്റെ ഒരു അനുഭവമുണ്ട് അതിൽപ്പെട്ട ചില ആളുകൾ പക്ഷേ ഇത് കേൾക്കുന്നുണ്ടാവും ഞങ്ങളൊരു ഞാനൊരു കല്യാണത്തിന് പോയപ്പോ ഭയങ്കര തിരക്കാണ് അതും കോഴിക്കോട് പരിസരത്താ ഭയങ്കര തിരക്ക് ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും അത്ര ആളുണ്ട് അപ്പൊ ഞാൻ എല്ലാം അവിടെ ശരാൻ പറഞ്ഞ എല്ലാം കൂടി ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് മെല്ലെ റോട്ടിലിറങ്ങി അന്ന് എന്റെ അടുത്ത് വണ്ടിയില്ല അങ്ങനെ ഞാൻ റോട്ടിലിറങ്ങി ഇങ്ങനെ നിൽക്കുക ആരോ ഉണ്ടാവും അങ്ങനെയാണ് നമ്മുടെ ഒരു സുഹൃത്ത് മെസ്കോ അബുക്കർക്കായും കൂടെ ഒരു സുഹൃത്തും അദ്ദേഹം ഈ ചിരിപ്പില്ലല്ലോ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ എന്നോട് വെച്ച് മോലിയങ്ങൾ ഇതിൽ കയറിക്കോളിയായിരുന്നു കാര്യം അങ്ങനെ കോഴിക്കോട്ട് വരുമ്പോ ഞാൻ പറഞ്ഞു എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ കല്യാണം നടത്തി ഞാനിപ്പോ ആ കല്യാണത്തിന് പോയി ഇനിയിപ്പോ ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം അപ്പൊ ഉപ്പറോണ് എന്താ പറയുക നിങ്ങൾ വിചാരിച്ചോ ഞങ്ങള് ഭക്ഷണം കഴിച്ചാ പോരുത് അപ്പൊ ഓരോ അങ്ങനെയാ പോരുന്നേ പറഞ്ഞാലേ പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ അവരും ആ കല്യാണത്തിന് പോയി മുഖം കാണിച്ച് കഴിച്ചിലായി പോരുകയാണ് അപ്പൊ നമുക്ക് എന്ത് വേണം ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് സ്ത്രീധനവും ആഭരണവും ആർഭാടവും അപ്പൊ അത് ഒന്നിച്ച് നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ സ്ത്രീധനം ഒഴിവായി കിട്ടും എന്നത് ഉറപ്പാണ് നമുക്കതിന് വലിയ തത്വശാസ്ത്രങ്ങളൊന്നും പോല അപ്പൊ ഖുർആൻ വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയല്ലോ അപ്പൊ സൂറത്തു നിസായിലെ 24-ാമത്തെ ആയത്ത് വൽ മുഹ്സനാത്തു മിനൻ നിസായി എന്ന് തുടങ്ങുന്ന ആയത്തിലാണ് യാതൊരു വ്യാഖ്യാനവും ആവശ്യമില്ലാതെ അല്ല പറയാണ് അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് വിവാഹം നിഷിദ്ധമായ സ്ത്രീകളെ കുറിച്ചാണ് ഉമ്മ പെങ്ങളെ ഉമ്മ പെങ്ങളെ മകള് ഇങ്ങനെ നമുക്ക് കല്യാണം കഴിക്കാൻ പാടില്ലാത്ത പെണ്ണുങ്ങളെ എണ്ണി പറഞ്ഞിട്ട് ഇവരല്ലാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം അത് ഹലാലാണ് നിങ്ങൾ നിങ്ങളുടെ പണം കൊണ്ട് അവരെ തേടി അന്വേഷിക്കുക എന്ന നിലയിൽ നിന്നാണ് അപ്പൊ പുരുഷന്മാരോടാണ് പറയുന്നത് ഇനിയും പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാൽ അവരല്ലാത്തവരെ കല്യാണം കഴിക്കാം അതെങ്ങനെ ആണുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ പണം കൊടുത്തുകൊണ്ട് പണം നൽകിക്കൊണ്ട് അവരെ തേടി അന്വേഷിക്കണം എന്നാണ് അത് മഹർ മാത്രമല്ല നമ്മളത് പറയുമ്പോൾ അത് മഹറാന്ന് പറയും എന്നാലും ഞാൻ പറയട്ടെ 5 പവന്റെ മഹർ കൊടുത്താൽ എന്നിട്ട് ഒരു 50 പവന് നിങ്ങളുടെ സ്ത്രീധനം ആയിട്ടല്ലേ ആഭരണമായി കണക്ക് പറഞ്ഞ അവിടെ 45 പവൻ അവൾക്ക് ആഭരണം കിട്ടിയെന്നല്ലേ അല്ലെങ്കിൽ ഇവന്റെ മഹർ അതിൽ ഇല്ലാതായി പോലെ കച്ചവടക്കാർക്ക് അറിയാലോ കെടുക്കാനുള്ളൂ കിട്ടാനുള്ളൂ തട്ടി കഴിച്ചാല് ആ ഒരു കണക്കിൽ ശരിപ്പെടുത്തി നോക്കിയ മഹർ തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാതായി പോകുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുകയാണ് അപ്പൊ ഹില്ലലക്കും ആ വറാഹാലിക്കും വാലിക്കും നിങ്ങളുടെ സ്വത്ത് കൊണ്ട് നിങ്ങൾ തേടി അന്വേഷിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഇതല്ലാത്ത സ്ത്രീകളെ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീയുടെയോ സ്ത്രീയുടെ കുടുംബത്തിന്റെയോ അടുത്ത് നിന്ന് യാതൊരു സാമ്പത്തിക നിബന്ധനയും പറയാൻ പാടില്ല എന്ന് തന്നെയാണ് അങ്ങനെ ആവണം നമ്മുടെ വിവാഹം അവിടേക്ക് എത്തണമെങ്കിൽ ഒത്തുപിടിച്ച പ്രവർത്തനം വേണം ഒരാളോ ഒരു സംഘടനയോ ഒരു മൗലവിയോ നമ്മുടെ ഒരു പ്രഭാഷകനോ പറഞ്ഞുകൊണ്ടാവില്ല ആ ഒരു ഒരു പണിയെടുക്കല് അതിനു വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ MSS സാധിക്കും എനിക്കറിയാം ആദ്യകാലത്ത് ഇതിൽ സംശയിച്ചിരുന്ന എത്രയോ ആളുകൾ പിൽക്കാലത്ത് ഇതിന്റെ പ്രവർത്തകരായിട്ടുണ്ട് കാരണം ഇതിന്റെ എങ്ങനെയാണ് ഇത് ഹലാലാവുന്നത് എന്നത് ചോദിച്ചു ചോദിച്ചാണ് അവസാനം ഇത് ഹലാലാവില്ല എന്ന് പറയേണ്ടി വന്നത് കാരണം അതേ ആയത്തിന്റെ അവസാനത്തിൽ വരുന്നുണ്ട് അതിന്റെ ശേഷം വരുന്ന ആയത്തുകളിൽ നിങ്ങൾ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്വത്തുക്കൾ ബാത്തിലായ നിലക്ക് നിങ്ങൾ തിന്നരുത് എന്ന് പറയുന്നുണ്ട് അള്ളാഹു പറയുന്നു നോക്കൂ യാ അയ്യുഹല്ലദീന ആമനു 29-ാമത്തെ ആയത്തതാണ് സൂറത്തു നിസായിലെ സത്യവിശ്വാസികളെ ലാ തൗക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി ബാത്തിലായ നിലക്ക് നിങ്ങൾ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്വത്തുക്കൾ ആഹരിക്കരുത് ആഹരിക്കരുത് എന്ന് അനുഭവിക്കരുത് എന്നാണ് ബാത്തിലായ നിലക്ക് നിങ്ങൾ ആരാന്റെ പണം ഉപയോഗിക്കരുത് എന്നാണ്
എന്താണ് ബാത്തിൽ? ബാത്തിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഹക്കും ബാത്തിൽ എന്ന് പറയില്ലേ, എന്താണ് അർഹതപ്പെട്ടതും അർഹതയില്ലാത്തതും, ഹലാലായതും ഹറാമായതും തന്നെയാണ് ആ ബാത്തിൽ. എന്നിട്ട് അവിടെ പറയാണ് ഇല്ലാൻ തെക്കൂന തിജാറത്തൻ തറാവിൻ ബൈനക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിധത്തിലുള്ള അല്ലെ നിങ്ങൾ തൃപ്തിപ്പെട്ട വിധത്തിലുള്ള കച്ചവടത്തിലൂടെ അല്ലാതെ. ഒരാളുടെ പണം മറ്റൊരാളിലേക്ക് വരുന്നതിന് കുറെ കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ കച്ചവടം. കച്ചവടത്തിൽ ഒരാൾ സാധനം കൊടുക്കും, മറ്റൊരാൾ അതിന്റെ വില തരും. അതുപോലെ അനന്തരാവകാശം, അപ്പൊ വാപ്പ മരിച്ചാൽ മക്കൾക്ക് സ്വത്ത് കിട്ടുന്നു, അപ്പൊ വാപ്പാന്റെ സ്വത്ത് മക്കളിലേക്ക് വന്നു. അതേപോലെ കടം കൊടുത്താൽ, ഒരാൾ കാശ് കടം കൊടുത്താൽ ആ പശു പൈസ മക്കളുടെ കയ്യിൽ വരുന്നു, അവൻ തിരിച്ചു കൊടുക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഓശാരം കൊടുത്താൽ, ഗിഫ്റ്റ് കൊടുത്താൽ, ഗിഫ്റ്റ് കണക്ക് പറഞ്ഞ് വാങ്ങാൻ പറ്റില്ലല്ലോ, അപ്പൊ ഗിഫ്റ്റ് തിരിച്ചു കൊടുത്തൂടെ. അപ്പൊ ഭാര്യ വിട്ടുകാർ കുറെ പ്രയാസമൊക്കെ ഉള്ളതാണ്, നല്ല കല്യാണത്തിൻ്റെ തന്നെ ഭാര്യ വിട്ടുകാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തൂടെ, അതാരും ചെയ്യുന്നില്ലല്ലോ. ഒക്കെ ഏകപക്ഷീയമായി മാറുകയാണ്. അപ്പൊ അങ്ങനെ ഒന്നുകിൽ കച്ചവടം, അല്ലെങ്കിൽ അനന്തരാവകാശം, അല്ലെങ്കിൽ ഗിഫ്റ്റ്, അതല്ലെങ്കിൽ കൂലി. ഒരാൾ പണിയെടുത്താൽ പണിക്കൂലി കൊടുക്കും അല്ലെ, ഇത് അതുവാന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതെന്താണ്, ഇതെന്താണ് വെച്ചാൽ പിടിച്ചുപറി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കുടുങ്ങി നിൽക്കുന്ന മനുഷ്യൻ യാതൊരു നിവൃത്തിയും ഇല്ലാതെ നിർബന്ധിത കൊടുക്കുക. അപ്പൊ നമ്മുടെയൊക്കെ അടുത്ത് എത്ര സ്ഥലത്തു നിന്ന് മഹല്ല് കമ്മിറ്റിയുടെ കത്തുമായിട്ട് വരും, എന്താ ഇയാള് പിന്നെ മകളെ കെട്ടിക്കാൻ വേണ്ടി ഒരു 5 സെന്റ് സ്ഥലത്ത് വീടുണ്ടായിരുന്നു, അത് വിറ്റു, ഇപ്പൊ അയാൾക്ക് വീടില്ല. അതല്ലെങ്കിൽ അങ്ങനെ, അതായത് വഴിയാധാരമായി പോവുക കുടുംബങ്ങളുടെ. മക്കൾ എന്ത് ചെയ്യാൻ കഴിയും? മക്കൾക്ക് കല്യാണം വേണ്ട എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഒന്ന്, നമ്മൾ എം എസ് എസ് ചെറിയ ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് MSSന്റെ ആളുകൾ വിചാരിച്ചുകൊണ്ട് വരാം, പക്ഷെ MSS സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് കേരളത്തിലുള്ള എല്ലാ മുസ്ലിം സംഘടനകളെയും പ്രമുഖ വ്യക്തികളെയും മഹല്ല് ജമാഅത്തുകളെയും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരുവാനുള്ള കഴിവ് MSSനുണ്ട്. ആ വർക്ക് ഉടൻ സ്റ്റാർട്ട് ചെയ്യണം. എപ്പോഴും മേലെയുള്ള ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ കീഴുള്ള ആളുകൾ വരും. ഇപ്പൊ പട്ടണങ്ങളിൽ മാറ്റം വന്ന ഗ്രാമത്തിലുണ്ടാവും. അപ്പൊ ഞങ്ങള് ഗ്രാമത്തിൽ, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നോക്കുക. കോഴിക്കോട്ട് പട്ടണത്തിലെ ആൾക്കാരെങ്ങനെയാണ്, അത് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും, എന്താ പറയാ, ഇമാമിങ്ങൾ ഈ പട്ടണത്തിലുള്ള നിങ്ങളൊക്കെയാണ്, ഞങ്ങളൊക്കെ ഇതിന്റെ മാവൂമിങ്ങൾ. അപ്പൊ നിങ്ങൾ മാറിയാൽ ഞങ്ങൾ മാറും, അത് ഹയറായാലും ഷെറായാലും അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾക്ക് ഈ നേതൃത്വത്തിലുള്ള ആളുകളെ, അനുകരിക്കുന്ന ആളുകളെ മാറ്റിയെടുത്താൽ വളരെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കും. അപ്പൊ MSS അതായിരിക്കണം ഒരു അജണ്ട. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം, നമ്മൾ എപ്പോഴും ഈ ബോധവൽക്കരണം നടത്തുന്നത് ആണുങ്ങളെയാണ്, സ്ത്രീധനം വാങ്ങരുത് വാങ്ങരുത് എന്ന്. അതിന് സ്ത്രീകളെ ഒന്ന് ബോധവൽക്കരിക്കാൻ നമുക്ക് നോക്കണം. അപ്പൊ ഉമ്മ ഒരു സ്ത്രീയാണല്ലോ, ഈ സ്ത്രീപീഡനം ആത്മഹത്യ ഒക്കെ കഴിഞ്ഞ് ഉമ്മ ഒരു സ്ത്രീയല്ലേ, എന്നാ എന്തുകൊണ്ട് ആ ഉമ്മക്ക് തോന്നില്ല മോൻ കല്യാണം കഴിക്കുമ്പോ സ്ത്രീധനവും ആഭരണവും വേണ്ടെന്ന് പറയാൻ? നമ്മുടെ പെണ്ണുങ്ങൾക്ക് തോന്നുന്ന ആ മോന്റെ ഭാര്യക്ക് ഇത്ര ആഭരണമുണ്ട്, ഇപ്പൊ രണ്ടോ മൂന്നോ കുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് വെറുതെ എങ്കിലും പറയും ഇവളാണ് കൂടുതൽ പൊന്നുള്ള, അല്ലെ ഇവളാണ് കൂടുതൽ പണം കൊടുത്തത്. അപ്പൊ ഉമ്മ ഇതിൽ വലിയൊരു ഘടകമാണ്. ഉമ്മമാർ സ്വന്തം ആൺമക്കളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ആഭരണം വേണ്ട എന്ന് പറയണം, അതുപോലെ സ്ത്രീധനം പാടില്ല എന്ന് പറയണം. അതുപോലെ മറ്റൊരു ഘടകമാണ് പെങ്ങള്. പെങ്ങളൊക്കെ നമ്മളോട് വലിയ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും എന്താ പറയാ, കല്യാണം കഴിക്കുമ്പോൾ പൈസ കിട്ടണം. ആ പെങ്ങള് വേറൊരു വീട്ടിൽ കഷ്ടപ്പെടാതെ ജീവിക്കണ്ടേ, അത് അവൾക്ക് തോന്നില്ല. മറ്റൊന്ന്, അത് എപ്പോൾ പ്രാബല്യത്തിൽ വരുന്നോ അന്ന് നമ്മൾ രക്ഷപ്പെടും. ഒന്നിച്ച് പെൺകുട്ടികൾ തീരുമാനിക്കണം സ്ത്രീധനവും ആഭരണവും പറയുന്ന കല്യാണത്തിന് ഞാനില്ല എന്ന്. അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞാൽ ആരും ഇതാവൊന്നുമില്ല. എന്താണെന്നറിയോ, ആണുങ്ങൾക്ക് പെണ്ണ് വേണ്ടേ, ഞങ്ങളില്ല 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 എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങള് കുറാൻ പറഞ്ഞ മാതിരി പൈസയും കൊണ്ട് തേടി വരും. അങ്ങനെ ഉണ്ടാവും, വേണം, കിട്ടണ്ടേ, ആളെ കിട്ടാനില്ല, എന്നാ പിന്നെ പൈസ കൊടുക്കുക, അതിന് 5 പവൻ മഹർ പോരെ, എന്നാ 10 പവൻ തരാം. ഇപ്പോ സൗദി അറേബ്യയിലൊക്കെ ഉണ്ട്, എന്റെ കൂടെ അവിടെ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ നമ്മുടെ പ്രായം കഴിഞ്ഞ് പെണ്ണിട്ടില്ല, എന്താ മഹർ കൊടുക്കാൻ പൈസ ആയിട്ടില്ല. മാത്രല്ല വാപ്പ പൈസ വേണമെന്നറിയും, ഉമ്മ പൈസ വേണമെന്നറിയും. ഒരു ഫ്ളാറ്റോ വില്ല വാങ്ങിയാൽ ആദ്യം ഓള് വന്ന് നോക്കും ഇത് മതി എന്ന് പറഞ്ഞാല് അവിടെ വില പെണ്ണിനാണ്. ഇത് ടിപ്പ് കേൾക്കണോ, അതും അപ്പുറത്തെത്തിപ്പോയി. ചില ചാരിറ്റി ഓർഗനൈസേഷനൊക്കെ വിവാഹം കഴിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൺകുട്ടികൾക്ക് കടം കൊടുക്കാനും അവർക്ക് സഹായം ചെയ്യാനും ഒക്കെ ഏർപ്പാട് ചെയ്തിരിക്കുക. അങ്ങോട്ട് നമ്മൾ എത്തണ്ട, എന്നാലും ഇവിടെ നിന്ന് വിട്ടു കിട്ടണ്ടേ. ഒരു പെണ്ണ് മറ്റൊരാളുടെ വീട്ടിലേക്ക് വരുമ്പം തന്നെ സംഘർഷമാണ്, പ്രയാസമാണ്, ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ മാറുകയാണ്. എന്നിട്ട് ഈ പെണ്ണിനെ കൊണ്ടുപോകുന്ന ആൾക്ക് അത് പിന്നെ പൈസ കൊടുക്കണം എന്നൊക്കെ പറ പെണ്ണിന്റെ വിലയല്ലേ പോണത്. ഇപ്പൊ പെൺകുട്ടികൾക്കും തീരുമാനിക്കാം, മാസ് ആയിട്ട് വലിയ പ്രഖ്യാപനങ്ങൾ നടത്താം, സ്ത്രീധനം വാങ്ങുന്ന ആളുകൾ ഞങ്ങളെ വിവാഹം ചെയ്യണ്ട എന്ന്. സ്ത്രീധനം തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ട്
അല്ലേ, ഞാന് ഞങ്ങളൊന്നും ചോദിക്കൂല, പക്ഷെ ഞാൻ മോൾക്ക് കൊടുത്തത് 100 പാനാന്ന് പറഞ്ഞാൽ അവനൊരു കള്ളനാ. എന്താണെന്നറിയോ, ഓൻ ആ 100 പാൻ കിട്ടാൻ വേണ്ടിട്ട് അത് പറ നല്ലവണ്ണുണ്ടായിരുന്നൂടെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഇതിന്റെ ഘടകങ്ങളായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം, ഒന്ന് എല്ലാ വിഭാഗം ആളുകളും ബോധവൽക്കരണം, മഹല്ല് ജമാഅത്തുകളിലും പണ്ഡിതന്മാരിലും ഇതൊക്കെ നിഷിദ്ധമാണെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും. മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സ്ത്രീകൾക്കുള്ള ഇടയിലുള്ള ബോധവൽക്കരണം, അതോടൊപ്പം വിവാഹം ചെയ്യാൻ പോകുന്ന കുട്ടികളെ അങ്ങനെ നമ്മൾ കൗൺസിലിങ്ങിലൂടെ ഇത് പഠിപ്പിക്കണം. വേറെ ഒന്ന് സർക്കാർ തലത്തിൽ ചെയ്യാവുന്ന കാര്യം, പാഠപുസ്തകങ്ങളിൽ സ്ത്രീധനത്തിനും ആഭരണ ഭ്രമത്തിനും എതിരെയുള്ള പാഠങ്ങൾ ഉണ്ടാവണം, സ്കൂളിലും വേണം കോളേജിലും വേണം. അത് നിഷിദ്ധമാണ്, മോശമാണ്, വൃത്തികേടാണ്, പാടില്ലാത്തതാണ് എന്നിങ്ങനെ ചർച്ചകൾ ഉണ്ടായി വരണം. അങ്ങനെ ഉണ്ടായി വന്നാൽ അത് നിൽക്കാൻ സാധ്യത. അല്ലാതെ ഈ നിയമമൊക്കെ ഉണ്ടല്ലോ, നിയമം കൊണ്ടൊന്നും ഒന്നും നടക്കില്ല എന്നുള്ളതിൽ വളരെ വ്യക്തമാണ്. കാരണം ഇത്രയും കാലം നിയമം ഉണ്ടായിട്ട് വളരെ കുറച്ച് കേസല്ലേ വന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തതെന്നറിയോ, മക്കൾ എങ്ങനെയെങ്കിലും അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെയും പിന്നെയും കൊടുക്കുകയാണ്. പിന്നെ നേരത്തെ എം എൽ എ പറഞ്ഞ പോലെ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റമാണ്. അപ്പൊ കൊടുക്കുന്ന അങ്ങനെ വരുമ്പോ പിന്നെ അത് ആക്ഷേപിക്കാൻ വരൂല. ഇനി വന്നാൽ തന്നെ അതോടുകൂടി അവളെ ജീവിതം ഇല്ലാതെയായി പോകും എന്ന ഒരു പ്രശ്നവും ഉണ്ടാകും. അപ്പോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഒത്തുപിടിച്ച് മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാ നമുക്ക് ഇതിന് മാറ്റം ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ ഇടയ്ക്കൊന്ന് നിന്നു പോയത് കൊണ്ട് സംഭവിച്ചതാണ്. ഖത്തീബുമാർക്ക് ബോധവൽക്കരണമാണ്, ഇതെങ്ങനെ പറയണം എന്ന് പറയണം, ധൃതി പിടിക്കൊന്നും വേണ്ട, സാവകാശം ഇതിലെ കൊണ്ടുവരണം, വ്യാപകമായി പ്രചരണം നടത്തിയാൽ ഇൻഷാ അല്ലാ നന്നാവും. ഞാൻ എന്റെ സമയം വളരെ വൈകിയത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി നിങ്ങൾ തുടരാം, നമുക്ക് പിന്നീട് ഒരിക്കലും ഒരു മീറ്റിംഗിൽ വെച്ച് കാണുകയും ചെയ്യാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. Thank you, sir.